പ്രധാനപ്പെട്ടത്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയുമെന്നാണ് സൂചന. അദ്ദേഹം തിരുവനന്തപുരം വിട്ടു, അദ്ദേഹം കണ്ണൂരിലെത്തി കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹം എയർ ഇന്ത്യ വിമാനത്തിൽ കണ്ണൂരിലെത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ബി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇ പി കണ്ണൂരിലെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് രാവിലെ 7 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് അദ്ദേഹം കണ്ണൂർക്ക് പോയത്. ഇന്നലെ തന്നെ എ കെ ശരണിന് അടുത്തുള്ള ഫ്ളാറ്റും അദ്ദേഹം വെക്കേറ്റ് ചെയ്തു എന്നാണ് വിശദാംശങ്ങൾ. സാധനം വെട്ടിയൊക്കെ എടുത്തു തന്നെ ഇനി ഇങ്ങോട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇ പി പോയിരിക്കുന്നത്. എസ് കെ എൻ, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ ഒഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ ഇന്നലത്തെ തീരുമാനം ഇന്ന് സി പി ഐ എം സംസ്ഥാന സമിതിയിൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് തന്നെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ എ കെ ജി സെൻറ്ററിന് മുന്നിലുള്ള ഫ്ളാറ്റ്, സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റുണ്ട്. ആ ഫ്ളാറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ മുറി അദ്ദേഹം ഒഴിഞ്ഞു. ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചത്. നമുക്കറിയാം, നേരത്തെ ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇ പി ജയരാജനും ഉണ്ടായിരുന്നു. അതിൽ രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കടക്കുകയും അവരെ മർദ്ദിച്ചു, ഇ പി ജയരാജൻ മർദ്ദിച്ചു എന്ന ആരോപണവും പരാതിയുമൊക്കെ ഉയർന്നു. അതിനെ തുടർന്ന് ഇൻഡിഗോ അദ്ദേഹത്തിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ താൻ ഇനി ഈ വിമാനത്തിലേക്കില്ല, ഇൻഡിഗോ വിമാനത്തിലേക്കില്ല എന്ന കാര്യം അന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം പലപ്പോഴും ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എയർ ഇന്ത്യ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് ആരംഭിക്കുകയും പിന്നീട് പലപ്പോഴും അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. ഇ പി ജയരാജൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് 7 മണിക്ക് കണ്ണൂരിലേക്ക് തിരിച്ചത്. അദ്ദേഹം കണ്ണൂരിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ടി പി രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനറാകും എന്നാണ് ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എസ് കെ എൻ, ദിലീപ് കുമാർ ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ടെലിഫോൺ ലൈനിൽ ചേർന്നു. ഷഫീദ്, മറ്റെന്തെങ്കിലും നീക്കമുണ്ടോ? ഇ പി ജയരാജ് ഇന്ന് രാവിലെ 7 മണിക്ക് ഫ്ളാറ്റൊക്കെ വെക്കേറ്റ് ചെയ്ത് അദ്ദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അദ്ദേഹം കണ്ണൂരിലെത്തിക്കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്തോ പരിപാടികൾ പങ്കെടുക്കാനുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പായി, അദ്ദേഹം ഇനി എൽ ഡി പി കൺവീനർ സ്ഥാനത്തേക്കില്ല. അദ്ദേഹം രാജിക്ക് ഒരുങ്ങുന്നു. അദ്ദേഹം സ്ഥാനമൊഴിയാമെന്ന് പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ എസ് കെ, അതുതന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സ്ഥിരീകരിച്ച വിവരവും. കാരണം ഏതാണ്ട് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ ആ ചുമതല ഒഴിയുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ നിർണായകമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെയാണ് ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയത് എന്നുള്ള വിവരം വരുമ്പോൾ തന്നെ നമുക്ക് അക്കാര്യം ഉറപ്പിക്കാൻ കഴിയും. അദ്ദേഹം എല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന എ കെ സെന്ററിലാണെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ആ ഫ്ളാറ്റ്, അതായത് ചിന്താ ഫ്ളാറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ളാറ്റിലെ രണ്ടാമത്തെ നിലയിലായിരുന്നു ഇ പി ജയരാജൻ ഇക്കാലം അത്രയും താമസിച്ചിരുന്നത്. ഈ ഫ്ളാറ്റ് വന്നതിന് ശേഷം താമസിച്ചിരുന്നത് അവിടുത്തെ അദ്ദേഹത്തിന്റെ റൂം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വെക്കേറ്റ് ചെയ്തു എന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ ഔദ്യോഗികമായി തന്നെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ഥാനമൊഴിയും. പകരം ടി പി രാമകൃഷ്ണൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിഗണനാ പട്ടികയിലുണ്ട്, അല്ലെങ്കിൽ പരിഗണനയിലുണ്ട്. അദ്ദേഹം തന്നെ ആ സ്ഥാനത്തേക്ക് വരും എന്നുള്ള വിവരം വരുന്നുണ്ട്. മുൻപ് ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പല വിഷയങ്ങളിലും പാർട്ടിക്ക് ഇ പി യോടുള്ള സമീപനം, അത് കുറച്ച് അടുപ്പമുള്ള സമീപനം അദ്ദേഹം എടുക്കാൻ തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ എ കെ ബാലൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ദാ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. എ കെ ബാലൻ അദ്ദേഹം പ്രതികരിച്ചില്ല. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എ കെ ബാലൻ ഇപ്പോൾ എ കെ സെന്ററിനുള്ളിലേക്ക് പോയതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. ഏതായാലും എ കെ ബാലൻ പ്രതികരിക്കാനില്ല. അപ്പോൾ ഈ മൗനമായ നേതാക്കൾ പോകുന്നത് തന്നെ ചില സൂചനകൾ നമുക്ക് നൽകാൻ കഴിയും. സാധാരണഗതിയിൽ അത്തരം ചില നീക്കങ്ങൾ നടക്കുമ്പോൾ ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം, ചില സൂചനകളൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോൾ ചില നിർണായകമായ നീക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അങ്ങനെയുള്ളൊരു നീക്കം അത് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോഴും ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പോയി, അദ്ദേഹത്തെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പകരം ടി പി രാമകൃഷ്ണൻ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടും. അദ്ദേഹത്തിന്റെ പ്രതികരണം, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചില സൂചനകൾ നൽകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എസ്കെ, ഞാൻ പറഞ്ഞു വന്നത് പാർട്ടി പ്രതിരോധത്തിലായി, അല്ലെങ്കിൽ ഇ പി ഐ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളിലൊക്കെ പാർട്ടിക്ക് ഒരു മൃദു സമീപനം ഇ പി ഉണ്ടാകാനുള്ള കാരണം മുഖ്യമന്ത്രിക്ക് ഇ പി ജയരാജനുമായിട്ടുള്ള അടുപ്പമായിരുന്നു. പലതരത്തിലുള്ള വിവാദ വിഷയങ്ങളിലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ ഇരിക്കുമ്പോൾ മുന്നണിക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ അടക്കമുള്ള കാര്യങ്ങൾ തണുപ്പിച്ചത് ഇ പി ജയരാജനായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായ വിവാദം അത് പാർട്ടിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന വാദമായിരുന്നില്ല. മാത്രമല്ല
ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള ആശയം അത് വലിയ രീതിയിൽ സി പി എം കേന്ദ്രങ്ങൾ പ്രചാരണ ആയുധമാക്കുകയും അതിന് വിഘാതമായ രീതിയിൽ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ വരുന്നു, നന്ദകുമാറുമായിട്ടുള്ള കൂടിക്കാഴ്ച വരുന്നു, ഒടുവിൽ പ്രകാശ് ജാവേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഇ പി ജയരാജന്റെ പരസ്യ സമ്മതം വരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ പാർട്ടി വലിയ തരത്തിൽ പ്രതിരോധത്തിലാവുകയും പ്രതിസന്ധിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ആ സാഹചര്യത്തിലൊക്കെ അന്ന് നടപടിയെടുക്കാതിരുന്നതിന്റെ കാരണം ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ അത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വെട്ടിവെച്ചു കൊടുക്കുന്ന ഒരു വടിയായി പോകും എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ വിലയിരുത്തൽ. മാത്രമല്ല അന്നൊക്കെ സി പി എം നേതാക്കളുടെ മറുപടി അത് ഇ പി ജയരാജന്റെ നിഷ്കളങ്ക സമീപനമല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ നിഷ്കളങ്ക സമീപനത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല ആ പടയൊരുക്കം ഇത്ര വൈകാനുള്ള കാരണവും ഏതെങ്കിലും തരത്തിൽ നടപടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പാർട്ടി കേൾക്കുന്ന പാർട്ടിയുടെ മുഖച്ചായ കേൾക്കുന്ന മങ്ങൽ, അതടക്കമുള്ള കാര്യങ്ങൾ സി പി എം മുൻകൂട്ടി കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ പതുക്കെ 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 വിവാദങ്ങളൊക്കെ തണുപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഘട്ടത്തിൽ ഇ പി ജയരാജനെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഇന്നലെ ഉയർന്നു. അത് പാർട്ടി അംഗങ്ങൾ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജന്റെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇനിയും ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനത്ത് സജീവമല്ലാത്തൊരു സാഹചര്യത്തിൽ ഇ പി ജയരാജൻ തുടരുന്നത് അത് പാർട്ടിക്ക് ഭൂഷണമല്ല. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മുതിർന്ന അംഗങ്ങൾ അത് അവർ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുകയാണ്. ഇപ്പോൾ എം എ ബേബിയെയും പി കെ ശ്രീമതി ടീച്ചറെ ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ചെന്നുപെട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രതിരോധ ഘട്ടത്തിൽ ആ പ്രതിരോധത്തിൽ ആക്കിയ ആളെ അദ്ദേഹം ഒരു വലിയ ചുമതലയിൽ ഇരിക്കുന്നു, അദ്ദേഹത്തെ പാർട്ടി ആ ചുമതലയിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമായും പാർട്ടിയെ സംബന്ധിച്ച് അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വിലയിരുത്തലായി ഉയർന്നിരുന്നു. ഇപ്പോൾ ആ വിലയിരുത്തലടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു സി പി എം എന്നുള്ള സ്ഥിരീകരിച്ച വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം നടത്തേണ്ടത് സി പി എം തന്നെയാണ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇതിനുശേഷം, അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കും. അത് വളരെ നിർണായകമാകും. ഏതായാലും ഇപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എസ്കേൻ അതിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം വരുന്നു. അതായത് നിഷേധിക്കുന്നില്ല, അത് പാർട്ടി അക്കാര്യത്തിൽ ഔദ്യോഗികമായി പറയും. അപ്പോൾ നിഷേധിക്കുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അതായത് ഏതെങ്കിലും തരത്തിൽ നേതൃത്വം ആ വിഷയം നിഷേധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാർട്ടി അക്കാര്യം പറയും അല്ലെങ്കിൽ പാർട്ടി പറയട്ടെ എന്നുള്ള സമീപനം അത് എം എ ബേബി എടുക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിൽ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഏതായാലും ഇ പി ജയരാജനെ സംബന്ധിച്ച് ഇ പി ജയരാജൻ ഈ ഘട്ടങ്ങളിലൊക്കെ എടുത്ത നിലപാടുകൾ അത് സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കി. നേരത്തെ ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ വിമർശനം ഉയർന്ന ഇ പി ജയരാജന്റെ ചില നീക്കങ്ങൾ അത് ഇടത് നയത്തിനും ഇടത് നിലപാടുകൾക്കും എതിരാണ് എന്നുള്ളതാണ്. കാരണം അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ബന്ധം എന്നതിനപ്പുറത്തേക്ക് ഇ പി പുലർത്തുന്ന ബിസിനസ് ബന്ധങ്ങൾ ഉൾപ്പെടെ അത് ഇടത് നയത്തിനോ ഇടത് നിലപാടുകൾക്കോ ചേരുന്ന സമീപനമല്ല, അത് ഇടത് നിലപാടുകൾക്ക് ശരിയായ രീതിയല്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ പാർട്ടിക്കകത്ത് നിന്ന് സജീവമായി ഉയർന്നു ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. ആ വിയോജിപ്പുകളെ, അഭിപ്രായ പ്രകടനങ്ങളെ ഏതെങ്കിലും തരത്തിൽ നേതൃത്വത്തിന് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതും ശ്രദ്ധേയമായ വിഷയം. ആ രീതിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെങ്കിലും രാജ്യസന്നദ്ധത ഇ പി ജയരാജൻ അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ പല മാനങ്ങളുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം തന്നെ വെച്ചൊഴിഞ്ഞു പോയേക്കാം എന്നുള്ള ഒരു സൂചന. അതിനും അപ്പുറത്തേക്ക് ഈ പാർട്ടി കടുത്ത തീരുമാനത്തിലേക്ക് പോകും മുൻപ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതെ മടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം, ഇത് രണ്ടും നമുക്ക് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഏതായാലും എം എ ബേബി കടന്നുപോയി, അദ്ദേഹം പറഞ്ഞത് പാർട്ടി അക്കാര്യമൊക്കെ പറയും അല്ലെങ്കിൽ പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഈ വിഷയങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം. നേതൃത്വം തള്ളുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷേ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇന്ന് ഈ വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കും. ശേഷം ബാക്കിയുള്ള അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് അതിന് വലിയ വിലയുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. ഏതെങ്കിലും തരത്തിൽ ഇ പിക്ക് ഇതിന് അവസരം നൽകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം പാർട്ടി പ്രതിരോധത്തിലായ പ്രതിസന്ധിയിലായ ഒരു വിഷയമാണ്. പാർട്ടി തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടി അത്രത്തോളം പഴികേട്ടൊരു സംഭവമാണ്. ആ സംഭവത്തിൽ സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്ന് ഇ പി ജയരാജനെതിരെ നടപടിക്ക് തന്നെ സാധ്യത എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിന്റെ സൂചന എന്നോണമാണ് അദ്ദേഹം താമസിച്ചിരുന്ന പാർട്ടി ഫ്ളാറ്റ് ഒഴിഞ്ഞത്. മാത്രമല്ല അദ്ദേഹം നിർണായകമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി ചേരുന്ന ഈ ദിവസം കണ്ണൂരിലേക്ക് മടങ്ങിയതും. എസ് കെ
മറ്റൊരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവച്ചത്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സ്ഥാനമൊഴിയും അദ്ദേഹം രാജ്യ സ്ഥാനത്ത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും. സി പി എം സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഈ ഉച്ചയോടെ നമുക്ക് വിവരം അറിയാൻ കഴിയും എന്നാണ് ചില പാർട്ടി നേതാക്കന്മാർ നമ്മോട് സൂചിപ്പിച്ചത്. മാത്രവുമല്ല, ഇത് നിഷേധിക്കുന്നില്ല എന്ന കാര്യം കൂടി എം എ വി വിയെ പോലെയുള്ള ആളുകൾ പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഫ്ളാറ്റൊക്കെ എ കെ സിൻ്റെ അടുത്തുള്ള തൻ്റെ ഫ്ളാറ്റൊക്കെ വെക്കേറ്റ് ചെയ്ത ഇന്ന് രാവിലെ 7 മണിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അദ്ദേഹം വിമാനം വഴി കണ്ണൂരിലിറങ്ങി. ഏതാണ്ട് അവിടെ എന്തോ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പാർട്ടിയുമായിട്ട് തന്നെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തന്നെയാണ് കണ്ണൂരിലേക്ക് മടങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആര് എൽ ഡി എഫ് കൺവീനർ ആകുമെന്നുള്ള ചോദ്യം പാർട്ടിക്ക് മുമ്പിലുണ്ട്. എ കെ ബാലന് താല്പര്യമില്ല എന്നറിയുന്നു. ഇനി നമുക്ക് ടി പി രാമകൃഷ്ണനായിരിക്കും അടുത്ത എൽ ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ ചില സൂചനകൾ വരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഈ കാര്യത്തിൽ കല്ലും നെല്ലും തിരി